സമകാലികം ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട ഇൻഫർമേറ്റീവായ അറിയിപ്പുകൾക്കും നിർദ്ദേശങ്ങൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ഇൻഫർമേറ്റീവായ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് ഗൂഗിൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 2 വർഷമായി ഉപയോഗിക്കാത്ത ഗൂഗിൾ അക്കൗണ്ടുകൾ ഗൂഗിൾ ഡിലീറ്റ് ചെയ്തു തുടങ്ങുമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വെള്ളിയാഴ്ച മുതൽ ഗൂഗിൾ ഇത്തരത്തിൽ ഇവ ഡിലീറ്റ് ചെയ്തു തുടങ്ങുമെന്നാണ് റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത്. ഇതോടെ യൂട്യൂബ് അടക്കമുള്ള നിങ്ങളുടെ പഴയ ഡാറ്റ മുഴുവൻ നഷ്ടമാകുമെന്ന് ഓർക്കണം. പഴയ ഇമെയിലുകൾ, വീഡിയോകൾ, ഫോട്ടോകൾ, രേഖകൾ, കോണ്ടാക്റ്റുകൾ മുതലായവയെല്ലാം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ടുതന്നെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും അവയൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് അവബോധമുണ്ടായിരിക്കേണ്ടതും അത്യാവശ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ ഗൂഗിൾ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്താൽ നിങ്ങളുടെ മുഴുവൻ രേഖകളും നഷ്ടപ്പെടുമെന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങളുടെ ഫോട്ടോകൾ, രേഖകൾ, ഇമെയിലുകൾ, വീഡിയോകൾ, കോണ്ടാക്റ്റുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഗൂഗിൾ ഡിലീറ്റ് ചെയ്താൽ തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇനി ഗൂഗിൾ അക്കൗണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. നിലവിൽ ഘട്ടമായാണ് അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത അക്കൗണ്ടുകളാണ് ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്യുന്നത്. പിന്നീട് 2 വർഷമായി തുറന്നിട്ടില്ലാത്ത അക്കൗണ്ടുകളാണ് ഡിലീറ്റ് ചെയ്യുക. അക്കൗണ്ടുകളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഗൂഗിൾ രേഖപ്പെടുത്തുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലായിരിക്കും ഉണ്ടാവുക. അതേസമയം മെയ് മാസം മുതൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഗൂഗിൾ മെയിലുകളും നോട്ടിഫിക്കേഷനുകളും അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ വ്യക്തിഗത അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യാനാണ് ഗൂഗിൾ തീരുമാനിച്ചിട്ടുള്ളത്. സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവയുടെ അക്കൗണ്ടുകൾ തൽക്കാലത്തേക്ക് ഡിലീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ഗൂഗിൾ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവ നഷ്ടപ്പെടില്ലെന്ന് സമാധാനിക്കാം. വളരെ ലളിതമായ ചില ഇടപെടലുകൾ വഴി നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുകൾ അതിലെ രേഖകളും നഷ്ടപ്പെടാതെ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും. ആദ്യം തന്നെ ഗൂഗിൾ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്യുക അഥവാ പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് തുറക്കണം. ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുക. ശേഷം ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കണം. യൂട്യൂബ് അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്ത് വീഡിയോ പ്ലേ ചെയ്യണം. അതോടൊപ്പം തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലോഗിൻ ചെയ്ത് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലോഗിൻ ചെയ്ത് ഗൂഗിൾ സെർച്ച് ഉപയോഗിക്കുക. മറ്റേതെങ്കിലും ആപ്ലിക്കേഷനിൽ കയറാൻ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ഓപ്ഷൻ ഉപയോഗിക്കണം. ഇനി ബാക്കപ്പ് പ്ലാൻ നോക്കാം. ഗൂഗിൾ അക്കൗണ്ടിലെ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനു വേണ്ടി എല്ലായ്പ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഡാറ്റ എക്സ്പോർട്ട് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ടേക്ക് ഔട്ട് ഫീച്ചർ മുതൽ ഇനാക്റ്റീവ് അക്കൗണ്ട് മാനേജർ വരെയുള്ള ഗൂഗിൾ ടൂളുകൾ തന്നെ ഇതിനായി ഉപയോഗപ്പെടുത്താം. ഇനി ഇനാക്റ്റീവ് അക്കൗണ്ട് മാനേജർ എന്തെന്ന് നോക്കാം. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് 18 മാസത്തോളം ഉപയോഗിക്കാതെ വരുമ്പോൾ അതിലെ ഡാറ്റകൾ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ നിശ്ചയിക്കുന്നതാണ് ഈ സംവിധാനം. എൻറോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്ത ഫയലുകൾ വിശ്വാസമുള്ള മറ്റൊരു കോണ്ടാക്റ്റിലേക്കാണ് അയക്കേണ്ടത്. ജിമെയിൽ ഓട്ടോറെസ്പോണ്ടർ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുക. അക്കൗണ്ട് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യണം. അതേസമയം അക്കൗണ്ടുകൾ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനും ഡാറ്റകൾ പൂർണ്ണമായും നഷ്ടപ്പെടാതിരിക്കുന്നതിനും വേണ്ടി കഴിഞ്ഞ 2 വർഷമായാണ് ഒട്ടേറെ ക്രമീകരണങ്ങളുമായാണ് ഗൂഗിൾ രംഗത്തുള്ളത്. സ്പാം, അക്കൗണ്ട് ഹൈജാക്കിംഗ്, ഫിഷിംഗ് സ്കാമുകൾ തടയാൻ തുടങ്ങിയ നടപടികളും ഇതിലുണ്ട്. ഈ കാലയളവിനിടെ ഉപയോഗിക്കാത്ത അക്കൗണ്ടുകളിൽ 2-ഫാക്ടറിംഗ് ഒതന്റിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ ചേർത്തിരിക്കാൻ വഴിയില്ല. അത് ആ അക്കൗണ്ടുകളുടെ സുരക്ഷയെ ബാധിച്ചേക്കാമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനം ഗൂഗിൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഇത്തരത്തിൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അവ സംരക്ഷിക്കുന്നതിനും നിങ്ങളുടെ ഡാറ്റകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിനും വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. സമകാലികത്തിൻ്റെ ഇന്നത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇത്തരം ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കും അപ്ഡേറ്റ്സുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.